കൊച്ച് ആമുഖ സന്ദേശം ഒരു വാക്യത്തെ ആസ്പദീകരിച്ച് നിങ്ങളെ ഓർപ്പിച്ച അനന്തരം അടുത്തുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 46, 47, 48 വാക്യങ്ങൾ വളരെ പരിചിതമായിരിക്കുന്ന ഭാഗമാണല്ലോ. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവൻ എല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കണം, കർത്താവ് വളരെ ഗൗരവമായി പറഞ്ഞ, കർത്താവ് പറഞ്ഞ എല്ലാം ഗൗരവമായിട്ട് തന്നെയാണെങ്കിലും ദൈവോദന അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന അവൻ്റെ ജീവിതത്തിനകത്ത് വ്യത്യാസമുണ്ടാകുമെന്ന് കർത്താവ് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ വാക്യമാണ് നമ്മളിവിടെ കണ്ടത്. സ്തോത്രം. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് മാത്രമല്ല, മത്തായി പറഞ്ഞ അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന വാക്കോട് ചേർത്ത് ചിന്തിച്ചാൽ അങ്ങനെ നമുക്കതിന് മനസ്സിലാക്കാൻ കഴിയും. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമല്ല കാര്യം. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവേ എന്ന് വിളിക്കണ്ടേ പിന്നെ എന്ന് നമുക്ക് ന്യായമായിട്ടും ചോദിക്കാം. പിന്നെ ഞങ്ങൾ ആരെയാണ് വിളിക്കാനുള്ളത്? അപ്പം ഈ വിളിക്കകത്തൊരു വലിയ പ്രശ്നം കിടക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാരുണ്ട് നമുക്ക് സമൂഹത്തിൽ നോക്കി, എന്ത് പ്രശ്നം വന്നാലും അവരെ കൊന്നാലും അവർ വിളിക്കില്ല, കർത്താവേ ജീവിതത്തിൽ വിളിക്കാത്ത ആൾക്കാരുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കൂട്ടരെ നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാം, അവർ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ ഓടി വന്ന് കർത്താവേ എന്ന് വിളിക്കുകയും ആവശ്യം നടത്തി കഴിയുമ്പോൾ പിന്നെ കർത്താവിനെ അന്വേഷിക്കാതെ, അംഗീകരിക്കാതെ, വചനം കാണാതെ, പ്രമാണിക്കാതെ ജീവിച്ചു പോകുന്നവരുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു കൂട്ടരുണ്ട്, കർത്താവ് പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കുകയും കർത്താവേ എന്ന് വിളിക്കുകയും ചെയ്യുന്നവർ. അപ്പം ഇന്ന് രാത്രി കർത്താവ് ഇവിടെ ഉദ്ദേശിച്ച ആ വാക്യത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കർത്താവേ എന്ന് വിളിക്കുന്നതിനകത്തല്ല കാര്യമിരിക്കുന്നത്. കർത്താവ് പറഞ്ഞത് അനുസരിച്ചിട്ട് വിളിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ വാക്കിനകത്തൊരു വെല്ലുവിളി പോലെ മനുഷ്യവർഗത്തിൻ്റെ മുമ്പിലേക്ക് കർത്താവ് ആ വാക്യം വെക്കുകയാണ്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിക്കേ, ഞാനത് ധ്യാനിക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. 47-ാമത്തെ വാക്യത്തിൽ, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യൻ എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആ വാക്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുമ്പോൾ വചനം കേട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കാണാൻ തക്കവണ്ണം എന്തൊക്കെയോ ഉണ്ടെന്നല്ലേ കർത്താവ് പറയുന്നത്? നിശ്ചയമായിട്ടും വേദപുസ്തകത്തിലെ 100 കണക്കിന് വ്യക്തിജീവിതങ്ങളുടെ ജീവിത ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ഒരുപക്ഷെ അനുസരിക്കുവാൻ അവർ ഒരുമ്പിട്ടിറങ്ങി പുറപ്പെടുമ്പോൾ എതിരുകളുണ്ടാകാം, പ്രതിസന്ധികൾ വരാം, ഒറ്റപ്പെടലുകൾ വരാം, മറ്റ് പലവിധമായിരിക്കുന്ന വൈതരണികളെ തരണം ചെയ്യേണ്ടി വരാം. ഇതൊക്കെ ഒരു ഭാഗത്തുള്ളപ്പോൾ എൻ്റെ കർത്താവ് പറഞ്ഞ വചനങ്ങൾ അതെൻ്റെ ജീവൻ്റെ ആധാരമാണെന്നുള്ള ഉറപ്പോടെ, വിശ്വാസത്തോടെ അതനുസരിക്കാൻ തയ്യാറായവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കണ്ട് ആശ്ചര്യപ്പെടുവാറ്, അവർക്ക് ചിലത് കാണിച്ചു കൊടുക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ കാണുന്ന നിർമ്മല യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ആ വാക്യത്തിനകത്ത് ആ ഒരു പദം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി എന്നെ ദൈവാത്മാവ് ഓർപ്പിച്ചൊരു ഭാഗമാണ്. ആരോട് തുല്യനാകുമെന്ന് ഞാൻ കാണിച്ചു തരാം. സ്തോത്രം. നമുക്കറിയാം, സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾ കണ്ണോടിച്ചാൽ ചിലരോടൊക്കെ തുല്യരാകാൻ വേണ്ടി ചിലർ വെമ്പൽ കൊള്ളുന്നത് കാണാം. ഒരുപക്ഷെ ഫിലിം സ്റ്റാറുകളോടോ അല്ലെങ്കിൽ സ്പോർട്സ് സ്റ്റാറുകളോടോ അല്ലെങ്കിൽ സാമൂഹികമായ ആദരിക്കപ്പെടുന്ന അങ്ങനെ പല വിധത്തിലുള്ള ആൾക്കാരോടൊക്കെ തുല്യരാകാൻ, അവർ മുടിവെട്ടുന്നതിൽ മുടിവെട്ടാൻ, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കാൻ, അവർ നടക്കുന്ന പോലെ നടക്കാൻ, അവർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കാൻ, അങ്ങനെ വിവിധമായിരിക്കുന്ന നിലയിൽ അവരോട് തുല്യത കാണിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം നമ്മുടെ ഈ ലോകത്തിലുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾ ആരോട് തുല്യനാകണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിലേക്ക് നോക്കിക്കേ, ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകും. ആ അതാണ് ഇത്രയും വലിയ കാര്യം എന്ന് ന്യായമായിട്ടും ചോദിച്ചു പോകാം. എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയണം, അങ്ങനെ അല്പം ശ്രമകരമായി ആഴത്തിൽ കുഴിച്ച് ദൈവവചനമാകുന്ന പാറമേൽ വീട് പണിയുന്നവൻ്റെ പ്രത്യേകത
പ്രതിസന്ധികൾ വരുമ്പോൾ തടയിലേക്ക് വായിക്കുമ്പോൾ വെള്ളമൊക്കമുണ്ടായിട്ട് ഒഴുക്ക് വീടിനോട് അടിച്ചോളെ എന്നാൽ അത് നല്ലവണ്ണം പണിതുകൊണ്ട് അത് ഇളകിപ്പോയില്ല. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, വചനത്തിൽ അധിഷ്ഠിതമിട്ട് ജീവിതം പണിയുന്ന ഒരുവനെയും ലോകത്തിലെ ഒരു പ്രതിസന്ധികൾക്കും തകർക്കാൻ കഴിയത്തില്ല. അവർക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ലെന്നുള്ളതല്ല തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. ഇതെല്ലാം അവരുടെ ജീവിതത്തിനെതിരെ ഉണ്ടായാലും ഉയർന്നു വന്നാലും ഏതെല്ലാം ദിക്കിൽ നിന്ന് പ്രതിസന്ധികളും കാറ്റുകളും കൊടുങ്കാറ്റുകളും തിരമാലകളും ഒക്കെ അവരുടെ ജീവിതത്തെ ആഞ്ഞടിച്ചുലയ്ക്കാൻ ശ്രമിച്ചാലും നിലംപരിശായി വീണുപോകാതെ അവരിട്ടിരിക്കുന്ന അടിസ്ഥാനം സ്ട്രോങ് ആണ് എന്ന് തിരുവെഴുത്ത് നമുക്ക് സാക്ഷ്യം തരികയാണ്. അപ്പം നമുക്ക് ആരോട് തുല്യനാകാം? ഒന്നാമത്തെ ആ ചിന്തയിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുന്നത്, ദൈവവചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യനോട് നമുക്ക് തുല്യനാ. ഈ ലൂക്കോസിൻ്റെ സുവിശേഷം തന്നെ മുന്നോട്ട് ചിന്തിച്ചു വരുമ്പോൾ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കെ, പെട്ടെന്ന്, ഒത്തിരി ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. അവിടെ നോക്കൂ, 35-36 വാക്യം, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കട്ടെ, ഇളക്കിയും കൊണ്ടിരിക്കട്ടെ, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കേണ്ടതിന് അവനെപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളോട് നിങ്ങൾ തുല്യരായിരിക്കും. ലൂക്കോസ് പറയുന്ന മറ്റൊരു തുല്യതയെക്കുറിച്ച്, അല്ലെങ്കിൽ ഇന്നവനോട് തുല്യനാകുന്നതിനെക്കുറിച്ച് ലൂക്കോസ് തന്നെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്കെടുത്ത് പറയുന്ന ഭാഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. യജമാനൻ ദൂരദേശത്ത് പോയിരിക്കുന്നു, അല്ലെങ്കിൽ കല്യാണത്തിന് പോയിരിക്കുന്നു, മടങ്ങി വരുമ്പോൾ കൃത്യസമയത്ത് വാതിൽ തുറന്നു കൊടുക്കാൻ ഒരുക്കമുള്ളവരോടെ, ശ്രദ്ധയുള്ളവരായി, വളരെ അലർട്ടായിരിക്കുന്ന ഒരു മനുഷ്യനോട് തുല്യനായിരിക്കണം. ഇതൊക്കെ നമുക്ക് ചരിത്രപരമായി യഹൂദ പാരമ്പര്യ പശ്ചാത്തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ പലവിധമായിരിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്, അതിൻ്റെ നടപടികൾ ആ പുറകിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പക്ഷെ നമ്മൾ ഇന്ന് രാത്രി അതിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒറ്റ കാര്യം മാത്രമേ എടുക്കുന്നുള്ളൂ, നമ്മുടെ യജമാനൻ നമുക്ക് വേണ്ടി വീടൊരുക്കാൻ പോയിരിക്കുകയാണ്, നമ്മുടെ മണവാളൻ നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി അവൻ ഈ രാത്രിയിൽ വന്ന് മുട്ടിയാൽ, ആ കാഹളം ഇന്ന് രാത്രിയിൽ ധ്വനിച്ചാൽ, അവനോടൊപ്പം പോകാൻ ഒരുക്കമുള്ള മനുഷ്യനോട് തുല്യനായിരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കും. ഒരു കാര്യം കൂടി പെട്ടെന്ന് ഉറപ്പിച്ച് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. നോക്കൂ, അടുത്തൊരു വാക്ക് നോക്കിയേ, അതേ ലൂക്കോസ് സുവിശേഷം തന്നെ 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. പിന്നെയും അവൻ ദൈവരാജ്യത്തെ ഏതിനോട് ഉപമിക്കേണ്ടു? അത് പുളിച്ച മാവിനോട് തുല്യം. അതൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൻ ചേർത്ത് എല്ലാം പുളിച്ചവരോട് അടക്കി വെച്ചു. അപ്പം നോക്കേ, 3-ാമത്തെ ഒരു കാര്യം ലൂക്കോസ് പറയുന്നത്, ദൈവരാജ്യം പുളിച്ച മാവിനോട് തുല്യം. അതൊരു പറ മാവിലേക്ക് ഒരല്പം എടുത്ത് ചേർത്തപ്പോൾ അതിനെ മുഴുവനും പുളിപ്പിക്കത്തക്കവണ്ണം, പര്യാപ്തമായി മാറാൻ തക്കവണ്ണം ഇടയായി തുറന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അതിൻ്റെ വിശദീകരണങ്ങളിൽ ഒന്നും ദീർഘമായി പോകുന്നില്ല. നമ്മുടെ അകത്തൊരു ദൈവരാജ്യമുണ്ട്, നമ്മുടെ അകത്തൊരു ദൈവരാജ്യത്തിൻ്റെ നീതിയുണ്ട്, നമ്മുടെ അകത്തൊരു ദൈവരാജ്യത്തിൻ്റെ പ്രമാണമുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ച്, ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാമല്ലോ, ചില സാധനങ്ങൾ പുളിപ്പിച്ചുണ്ടാക്കിയെങ്കിലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ, അതിന് മയം വരത്തുള്ളൂ, അതിന് എല്ലാ അർത്ഥത്തിലും ഉപയോഗയോഗ്യമാകത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ അകത്ത് ദൈവരാജ്യം വന്നാൽ നാം ചിലരെ പുളിപ്പിക്കുന്നവരായി മാറണം. തെറ്റിദ്ധരിക്കരുത്, ദുർവ്യാഖ്യാനമായി മാറരുത്. ഞാൻ ആ മാവ് പുളിക്കുന്ന അവസ്ഥയിലാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇഡ്ഡലിക്കോ ദോശക്കോ അരച്ച് വെച്ചിട്ട് ഇത് പുളിക്കാതെ രാവിലെ, അതിൻ്റെ യഥാർത്ഥ ഫെർമെൻറ്റേഷൻ നടക്കാതെ രാവിലെ ദോശ ഉണ്ടാക്കിയ പ്ലൈവുഡ് കഷ്ണം പോലെ ഇരിക്കത്തില്ലേ, കടിച്ചാലേക്കുവോ? അപ്പം അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കുകയെ, ഇത് പുളിക്കേണ്ടത് ഒരു അനിവാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അകത്ത് സുവിശേഷത്തിൻ്റെ മഹത്വം വന്നാൽ 4 പേരെ ആ മഹത്വത്തിലേക്ക് എത്തിക്കാൻ ഞാനും നീയും തുല്യനായിരിക്കണം, ഞാനും നീയും കർമ്മനിരതനായിരിക്കണം. എൻ്റെ അകത്ത് വന്ന ദൈവരാജ്യം എൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകരുത്, എൻ്റെ കുടുംബത്തിൽ ഒതുങ്ങിപ്പോകരുത്, അത് നിൻ്റെ നാട്ടിലേക്ക് പരക്കണം, നിൻ്റെ കുടുംബത്തിലേക്ക് പരക്കണം, നിൻ്റെ ജീവിതത്തിൽ പലരിലേക്കും അത് പരക്കണം. അത് പരക്കുമ്പോൾ ചിലരെ കൂടി ആ രാജ്യത്തിലേക്ക് ആകർഷിക്കത്തക്കവണ്ണം, ചിലരെ കൂടി അതിലേക്ക് യോജിപ്പിക്കത്തക്കവണ്ണം, ചില തള്ളപ്പെട്ടു പോയ, ചില ഉപയോഗശൂന്യമായി പോയ ചിലരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വണ്ണം, ദൈവത്തിന് പ്രയോജനമാകത്തക്കവണ്ണം അവരെ പുളിപ്പിച്ചെടുക്കാൻ
അവരെ രുചിയുള്ളവരാക്കി മാറ്റാൻ, അവരെ കൊള്ളാവുന്നവരാക്കി മാറ്റാൻ നമ്മുടെ അകത്തിരിക്കുന്ന ദൈവരാജ്യത്തിന് ശക്തിയുണ്ട്. ഇത് ഉള്ളിലിരുന്നാൽ നമുക്കറിയാം, ഇത് എത്ര നാൾ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചുകൊണ്ടിരുന്നാലും വീട്ടിനകത്ത് അരയ്ക്കുന്ന മാവ് പുളിക്കത്തില്ല, പക്ഷേ അത് പുളിപ്പിലേക്ക് ചേർക്കും, അത് മാവിലേക്ക് ചേർക്കുമ്പോൾ ആ പിണ്ഡത്തെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ. പുളിപ്പ് പല വിധത്തിലാണ്, നെഗറ്റീവായും പോസിറ്റീവായും വേദപുസ്തകത്തിനകത്ത് ഉപയോഗിച്ച് ഞാനത് മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഇന്ന് രാത്രി എൻ്റെ അകത്ത് വന്ന ദൈവരാജ്യം അത് ചിലരെ യോഗ്യരാക്കി മാറ്റാൻ, ചിലരെ ദൈവത്തോട് അടുപ്പിക്കാൻ, ചിലരെ ദൈവത്തിന് കൊള്ളാവുന്നവരവയ്ക്ക് മാറ്റാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളതാണ്, പര്യാപ്തമാണ്. നമുക്കതിനെ വ്യാപാരം ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. അതെ, നമുക്ക് ദൈവോദനത്തിൽ അധിഷ്ഠിതപ്പെട്ട് ജീവിതം നയിക്കുന്നവരോട് തുല്യരായി മാറാം. പാറമേൽ ആഴത്തിൽ കുഴിച്ച് നമ്മുടെ ജീവിതത്തെ പണിതെടുക്കാം. വെറും സംഭവത്തിൻ്റെ മുഖത്ത് മാത്രമല്ല, സംഭവങ്ങളുടെ മുകളിൽ മാത്രമല്ല ജീവിതം പണിയേണ്ടത്, അത്ഭുതങ്ങളുടെ മുകളിലല്ല ജീവിതം പണിയേണ്ടത്. ഒരുപക്ഷേ നമ്മൾ ഈ സത്യത്തിലേക്ക് തിരിഞ്ഞതും കർത്താവിങ്കിലേക്ക് വന്നതും ദൈവത്തെ അടുത്തറിഞ്ഞതും എല്ലാം ഒരു സംഭവത്തിൻ്റെ പിൻബലത്തോടെ ആയിരിക്കാം. പക്ഷെ സംഭവം ഒരു ചൂണ്ടുപലക മാത്രമാണ്. പക്ഷെ അടിസ്ഥാനം വചനമാണ്. വചനത്തിൽ അധിഷ്ഠിതപ്പെടുക, ജീവിതം വചനത്തിൽ ഉറപ്പിക്കുക. ആ ജീവിതത്തെ തകർക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.